മാനസി രചന മിഥിലാത്മജ മൈഥിലി. എന്തിനായിരുന്നു നീ എന്നെ ചതിച്ചത്? ഇത്രയും കാലം സ്നേഹിച്ച് സ്വന്തമാക്കിയപ്പോ ഒരുപാട് സന്തോഷിച്ചതാ. പക്ഷേ നീ എന്നെ ചതിച്ചു. ഇനി നിന്നെ എനിക്ക് വേണ്ട. നമ്മുടെ രണ്ട് വീട്ടുകാരും ഇപ്പൊ ഇവിടെ എത്തും. അത് കഴിഞ്ഞ് നിനക്ക് പോവാം ഇവനൊപ്പം. ഇവിടെ എന്ത് കുറവുണ്ടായിട്ടടി നീ ഇവനൊപ്പം, അത് നമ്മുടെ ബെഡ്റൂമിൽ. ബാക്കി പറയാനാവാതെ വെറുപ്പോട് അവിനാഷ് മുഖം തിരിച്ചു. അപ്പോഴും അയാളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു. മറ്റൊന്നും പറയാതെ മാനസിയും സിദ്ധാർത്ഥും തലകുനിച്ചു നിന്നു. അല്പസമയത്തിനകം തന്നെ മാനസിയുടെ അവിനാഷിനെ വീട്ടുകാരെത്തി. അവസാനം സിദ്ധാർത്ഥിനൊപ്പം പോവാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന മാനസിയുടെ തീരുമാനപ്രകാരം സിദ്ധാർത്ഥിനൊപ്പം എന്നേക്കുമായി അവൾ ആ വീടിന്റെ പടിയിറങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും അവിനാഷ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയില്ല. അപമാനഭാരവും നെഞ്ചിൽ കൊണ്ട് നടന്നവളുടെ ചതിയും അവൻ അത്രയും തളർത്തിയിരുന്നു. ഇനിയും ഇത് തുടർന്നാൽ അവൻ വിഷാദത്തിലേക്ക് വീണുപോകുമെന്ന് തോന്നിപ്പോകുന്ന സമയം അപ്പോഴും അവന് താങ്ങും തണലുമായി നിന്നത് അവളായിരുന്നു. ഗായത്രി, അവന്റെ മാമന്റെ മകൾ. ഓരോ ദിനവും കൊഴിഞ്ഞു പോകെ അവിനാഷ് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. മാനസിയുടെ ഓർമ്മകൾ ഇടക്കൊക്കെ വേട്ടയാടുമെങ്കിലും അതിൽ നിന്നെങ്ങനെ മുക്തനാവാമെന്നവൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. ആ ഇടക്കാണ് വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് അവന്റെ വീട്ടുകാർ അവനെ ഓർമ്മിപ്പിച്ചത്. ആദ്യമൊക്കെ അവനതിനെ എതിർത്തെങ്കിലും അവസാനം അമ്മയുടെ നിർബന്ധവും കണ്ണുനീരും കാരണം അവൻ സമ്മതം മൂളി. വധുവായി അവർ കണ്ടെത്തിയത് ഗായത്രിയെ തന്നെയായിരുന്നു. അധികം വൈകാതെ അവിനാഷും ഗായത്രിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. കയ്യിലൊരു ഗ്ലാസ് പാലുമായി പുഞ്ചിരിയോടെ മുറിയിലേക്ക് കയറി വന്ന ഗായത്രിയെ അല്പനേരം അവനൊന്ന് നോക്കിയിരുന്നു. ഗായത്രി, എനിക്കല്പം സംസാരിക്കാനുണ്ട്. അത് കേട്ട് എന്താണ് പറയാനുള്ളതെന്ന അർത്ഥത്തിൽ അവൾ അവനെയും നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവൻ പറഞ്ഞു തുടങ്ങി. നിനക്കറിയാലോ, ഒരുപാട് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഞാനും മാനസിയും വിവാഹിതരായത്. എന്നിട്ടും ഒരു വർഷം മാത്രമായിരുന്നു അതിൻ്റെ ആയുസ്. എന്നെ വേണ്ടെന്ന് വെച്ച് അവൾ പോയിട്ടിപ്പോൾ ഏകദേശം 3 മാസത്തോളം ആയിട്ടുള്ളൂ. ഇതെല്ലാം നിനക്കറിയാവുന്ന കാര്യങ്ങളാണ്. അവളിപ്പോൾ എൻ്റെ മനസ്സിലില്ല. എന്നാലും അവളെന്നോട് ചെയ്ത ചതി അതിപ്പോഴും എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ സ്നേഹിക്കാനോ ഭാര്യയായിട്ട് അംഗീകരിക്കാനോ കഴിയുന്നില്ല. ഒരിക്കലും എനിക്കതിന് കഴിയില്ല എന്നല്ല, എനിക്ക് കുറച്ച് സമയം വേണം എല്ലാം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ. അതുവരെയും നമുക്ക് ഈ മുറിക്കകത്ത് നല്ല സുഹൃത്തുക്കളായി കഴിയാം. അവിനാഷ് പറഞ്ഞു കേട്ട് ഗായത്രി ഒന്ന് പുഞ്ചിരിച്ചു. എനിക്കതറിയായിട്ട ഏട്ടൻ എന്നാണ് എന്നെ പൂർണ്ണമായിട്ട് ഒരു ഭാര്യ എന്ന നിലയിൽ ഉൾക്കൊള്ളാനാവുന്നത്. അതുവരെയും ഞാൻ കാത്തിരിക്കാം. ഗായത്രിയുടെ വാക്കുകൾ കേട്ടതും അതുവരെയും വിഷമത്തിലായിരുന്ന അവിനാഷിൻ്റെ മുഖത്തും ഒരു തെളിച്ചം വന്നു. ദിവസങ്ങൾ ആഴ്ചകളും മാസങ്ങളുമായി. പൂർണ്ണമായി ഗായത്രിയെ ഭാര്യയായി കാണാനായില്ലെങ്കിലും അവർ തമ്മിൽ നല്ലൊരു ബന്ധം ഉടലെടുത്തിരുന്നു. മാനസി സിദ്ധാർത്ഥിനൊപ്പം പോയിട്ട് 5 മാസം കഴിഞ്ഞു. ഒരു ദിവസം രാത്രി ടി വിയിൽ വാർത്ത കണ്ടിരിക്കുമ്പോഴാണ് അവിനാഷിൻ്റെ നമ്പറിലേക്ക് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വന്നത്. അവിനാഷ്, ഞാൻ സിദ്ധാർത്ഥാണ്, എനിക്ക് താങ്കളോട് അല്പം സംസാരിക്കാനുണ്ട്. സിദ്ധാർത്ഥ് എന്ന പേര് കേട്ടതും അവിനാഷ് ക്രോധത്താൽ മുഷ്ടിയുരുട്ടി. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. എൻ്റെ കൂടെ നിന്ന് ചതിച്ചല്ലേ നീ. ഇനി എന്നെ വിളിക്കരുത്. വെറുപ്പോടെയും ദേഷ്യത്തോടെയും അത്രയും പറഞ്ഞുകൊണ്ട് അവിനാഷ് ഫോൺ കട്ട് ചെയ്തു. വീണ്ടും സിദ്ധാർത്ഥ് വിളിച്ചെങ്കിലും അവിനാഷ് ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല. എനിക്കറിയാം എന്നോട് താങ്കൾക്ക് തീർത്താൽ തീരാത്ത വിരോധമുണ്ടെന്ന്. പക്ഷേ എനിക്കന്ന് അതിനെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ചെയ്തു കൊടുത്ത സത്യത്തിൽ ബന്ധിതനായി പോയി. ഇപ്പൊ എല്ലാം തുറന്നു പറയേണ്ട നേരമായി. ദയവചെയ്ത് എനിക്ക് പറയാനുള്ളത് കേൾക്കണം. സിദ്ധാർത്ഥ അയച്ച മെസ്സേജ് കണ്ട് അവിനാഷ് ആകെ ആശയക്കുഴപ്പത്തിലായി. ഇത്രയും മാസങ്ങൾക്ക് ശേഷം എന്തിനാവും വിളിക്കുന്നത്? എന്തായിരിക്കും അവന് പറയാനുണ്ടാവുക? ഓരോന്ന് ആലോചിക്കുന്നതിനിടയിൽ വീണ്ടും സിദ്ധാർത്ഥിന്റെ കോൾ വന്നു. എന്താ തനിക്ക് പറയാനുള്ളത്? അന്ന് ഞാൻ എല്ലാം നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതല്ലേ. ഇപ്പൊ ഞാൻ പുതിയൊരു ജീവിതം തുടങ്ങി. അതും ഇല്ലാതാക്കാനാണോ ഈ വിളി? ഇല്ല അവിനാഷ്, നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ച് ഞാൻ അറിഞ്ഞിരുന്നു. എനിക്ക് പറയാനുള്ളത് മാനസിയെക്കുറിച്ചാണ്. ഒരു കാലത്ത് നിന്റേത് മാത്രമായ മാനസിയെക്കുറിച്ച്. മാനസി എന്ന പേര് കേട്ടതും അവിനാഷ് ഒന്ന് വിറച്ചു. പലവിധ ചിന്തകൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. അവളെക്കുറിച്ച് ഇനി എന്താ പറയാനുള്ളത്? എന്നെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പ് നിന്റെ കൂടെ വന്നവളെക്കുറിച്ച് എനിക്കൊന്നും അറിയാനില്ല. നിന്നെ സ്നേഹിച്ച് നിന്റെ ഭാര്യയായവൾ, അതുമാത്രമാണ് എന്നും മാനസി. അവളുടെ ലോകം തന്നെ നീയായിരുന്നു. എന്നിട്ടും നിന്നെ വിട്ട് അവൾ പോയത് എന്തിനാണെന്ന് നീ അറിയണം അവിനാഷ്. അവളിലെ നന്മ എന്തെന്ന്? സിദ്ധാർത്ഥിന്റെ വാക്കുകൾ കേട്ട് അവിനാഷിന് പുച്ഛം തോന്നി. മാനസി എന്നത് തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയൊരു ഭാഗമാണെങ്കിലും സിദ്ധാർത്ഥിന് പറയാനുള്ളത് കേൾക്കണമെന്ന് തോന്നി. അവിനാഷ് തിരിച്ചൊന്നും പറയുന്നില്ലെങ്കിലും സിദ്ധാർത്ഥ് തുടർന്നു. മാനസിയും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെയൊക്കെ അഭിനയിക്കേണ്ടി വന്നു. പറ്റുമെങ്കിൽ നാളെ വൈകുന്നേരം ബീച്ചിനടുത്തുള്ള കോഫി ഷോപ്പിൽ കാണാം. സിദ്ധാർത്ഥ് ഫോൺ വെച്ചെങ്കിലും അവിനാഷ് ആശയക്കുഴപ്പത്തിലായി. മാനസിയും സിദ്ധാർത്ഥും തൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങി വരുന്നത് തന്നെ കണ്ടതും അവരിലുണ്ടായ ഭയവും താൻ കൺമുമ്പിൽ കണ്ടതാണ്. എന്നിട്ടും ഉത്തരം കിട്ടാത്ത 1000 ചോദ്യങ്ങളുമായി അയാൾ കിടന്നു.
അവിനാഷ് ഉറപ്പായും നാളെ വൈകുന്നേരം തന്നെ കാണാൻ വരുമെന്ന് ഉറപ്പിച്ച് സിദ്ധാർത്ഥും ഉറങ്ങാനായി കിടന്നു. ഓരോന്ന് ആലോചിച്ച് വളരെ വൈകിയാണ് അടുത്ത ദിവസം അവിനാഷ് ഉണർന്നത്. സിദ്ധാർത്ഥിനെ കാണാൻ പോകുന്ന കാര്യം ഗായത്രിയോട് പറയണോ വേണ്ടയോ എന്ന് ഒരുപാട് നേരം ആലോചിച്ചു. അവസാനം പറയാമെന്ന തീരുമാനത്തിലെത്തി. ഗായത്രി, എനിക്ക് നിന്നോടൊപ്പം സംസാരിക്കാനുണ്ട്. എന്താ ഏട്ടാ, എന്താണെങ്കിലും പറഞ്ഞോളൂ. എന്തു പറ്റി മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. അത് ഇന്നലെ രാത്രി സിദ്ധാർത്ഥ് വിളിച്ചിരുന്നു, അയാൾക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. അതിനെന്താ ഏട്ടൻ പോയിട്ട് വരൂ. പോവണം, പക്ഷേ നീയും എനിക്കൊപ്പം വരണം. അത് വേണോ ഏട്ടാ? വേണം. ഒരിക്കലും എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടതാ ഞാൻ. അവർ കാരണം സ്വയം നഷ്ടപ്പെട്ട അവസ്ഥയിലെന്ന് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് നീയാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ നീയും വന്നേ പറ്റൂ. അന്ന് വൈകുന്നേരം സിദ്ധാർത്ഥിനെ കാണാനായി അവിനാഷും ഗായത്രിയും ചെന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും സിദ്ധാർത്ഥ് അവിടെ എത്തി, ഒപ്പം സുന്ദരിയായ ഒരു പെൺകുട്ടിയും. ഇത് തീർത്ത 6 വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. സിദ്ധാർത്ഥ് പരിചയപ്പെടുത്തിയത് കേട്ട് അവിനാഷ് ഒന്ന് ഞെട്ടിയെങ്കിലും അത് പുറമേ പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. ഗായത്രിയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് മാനസയെക്കുറിച്ചാവും അല്ലേ? അവരിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ലെങ്കിലും സിദ്ധാർത്ഥ് പറഞ്ഞു തുടങ്ങി. അവിനാഷിനറിയാലോ മാനസി അവളെൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്നു. എന്നും സിദ്ധു എന്ന് വിളിച്ച് കയ്യിൽ തൂങ്ങി നടന്നിരുന്നവൾ. കുഞ്ഞിലെ തൊട്ട് എല്ലാത്തിനും ഒരുമിച്ചായിരുന്നു ഞങ്ങൾ. നിന്നെ അവൾക്ക് ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞതും എന്നോടായിരുന്നു. പിന്നീട് നിങ്ങൾക്ക് വേണ്ടി അവളുടെ വീട്ടിൽ സംസാരിച്ചതും ഞാനായിരുന്നു. അവസാനം അവളുടെ വീട്ടുകാരൻ നിങ്ങളുടെ വിവാഹത്തിന് സംബന്ധിച്ചപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു അവൾക്ക്. അധികം വൈകാതെ തന്നെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. എന്ത് സന്തോഷമായിരുന്നില്ലേ അന്നത്തെ ദിവസങ്ങൾ. സിദ്ധാർത്ഥിന്റെ വാക്കുകൾ ഇടറി തുടങ്ങിയത് കണ്ട് തീർത്ഥ അവന്റെ കയ്യിൽ തന്റെ വിരലുകൾ ചേർത്ത് വെച്ചു. ഒരു ദീർഘശ്വാസമെടുത്ത് അവൻ തുടർന്നു. നീ ഓർക്കുന്നുണ്ട് അവിനാഷ്, മാനസി ഇടയ്ക്കിടെ തലവേദന എന്ന് പറയുമായിരുന്നത്. ഒരിക്കൽ പോലും അവളത് കാര്യമാക്കിയില്ല. നമ്മളും അതായിരുന്നു എല്ലാത്തിനും തുടക്കം. സിദ്ധാർത്ഥം നെടുവീർപ്പെട്ടു. എത്രയൊക്കെ വെറുക്കുന്ന മുഖമാണ് മാനസിയുടേതെങ്കിലും സിദ്ധാർത്ഥിന്റെ വാക്കുകൾക്കായി അയാൾ കാതോർത്തു. തലവേദന സഹിക്കാനാവാതെ വന്നൊരു ദിവസം അന്ന് അവളെന്നെ വിളിച്ചു. അന്ന് നീ നാട്ടിലില്ല, ജോലിയുടെ തിരക്കളിൽപ്പെട്ട് പുറത്തു പോയിരിക്കായിരുന്നു. ഞാനെത്തുമ്പോഴേക്കും അവൾ അബോധാവസ്ഥയിലായിരുന്നു. വേഗ ആശുപത്രിയിൽ കൊണ്ടുപോയി. വിശദ പരിശോധനയ്ക്ക് ശേഷം റിസൾട്ട് അറിഞ്ഞു. അക്വസ്റ്റിക് ന്യൂറോമ, ഒരുതരം ബ്രെയിൻ ട്യൂമർ. മരുന്നുകൊണ്ടോ സർജറി കൊണ്ടോ രക്ഷയില്ലാത്ത വിധം മൂർധന്യത്തിലെത്തിയിരുന്നത്. എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നുപോയി ഞാൻ. വീട്ടുകാരോടെല്ലാം പറയുന്നു പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചില്ല. പിന്നീട് നടന്നല്ല അവളുടെ നിർബന്ധപ്രകാരമായിരുന്നു. നിന്നിൽ നിന്നകല, അവളില്ലായ്മയിൽ നീ തനിച്ചാവാതിരിക്കാം. എനിക്കും അവൾക്കൊപ്പം നിൽക്കേണ്ടി വന്നു. എല്ലാം എൻ്റെ തീർത്ഥക്കും അറിയാം. അത്രയും പറഞ്ഞുകൊണ്ട് മാനസിയുടെ ചികിത്സയുടെ രേഖകളെല്ലാം ടേബിളിൽ എടുത്തു വെച്ചു. ഒരു തവണ ജോലിയുടെ കാര്യത്തിനായി ബാംഗ്ലൂർ പോയി വന്ന ശേഷം കാരണമില്ലാതെ തന്നോട് ദേഷ്യപ്പെടുന്നു. ഫോണിലൂടെയുള്ള അടക്കിപ്പിടിച്ച സംസാരവും കിടപ്പറയിൽ പോലും അവഗണിച്ചു. അതിൻ്റെ എല്ലാം അവസാനം എന്നോണം അവരെ രണ്ടുപേരെയും ബെഡ്റൂമിൽ കണ്ടതും അവിനാഷിൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ഇന്ന് വരെ അറിഞ്ഞതോ കണ്ടതോ ഒന്നുമല്ല സത്യമെന്ന് മനസ്സിലായതും സമനില തെറ്റുന്ന പോലെ അവിനാഷിന് തോന്നി. അവളിപ്പോൾ എവിടെയാ? എനിക്ക് അവളെ കാണണം. യാന്ത്രികമായാണ് അവിനാഷ് അത് പറഞ്ഞത്. എല്ലാം കേട്ട് ഗായത്രിയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. പറയാം. അന്ന് നിന്നെ വേണ്ടെന്നും എനിക്കൊപ്പം ജീവിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞ് എനിക്കൊപ്പം വന്ന അവളെയും കൊണ്ട് ഞാൻ പോയത് തീർത്ഥയുടെ അടുത്തേക്കായിരുന്നു. സിദ്ധാർത്ഥ് പറഞ്ഞു നിർത്തി. പിന്നീട് പറഞ്ഞ തീർത്ഥയായിരുന്നു. അവൾ എനിക്കൊപ്പം താമസിക്കുമ്പോഴും അവിനാഷിനെ കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. ഓരോ വാക്കിൽ അവൾക്ക് പറയാനുണ്ടായിരുന്നു ഇയാളെക്കുറിച്ചായിരുന്നു. ഇങ്ങനെയൊരു ക്രൂരത ചെയ്യേണ്ടി വന്നിൽ അവൾക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നെങ്കിലും ഇയാളുടെ നന്മയെ കരുതി അവളെല്ലാം സഹിച്ചു. ഗായത്രിയായിട്ടുള്ള വിവാഹം കഴിഞ്ഞെന്നറിഞ്ഞപ്പോഴാണ് മാനസി ഒന്ന് ആശ്വസിച്ചത്. എവിടെയാണ് മാനസി? ഞങ്ങൾക്ക് അവളെ കാണണം. അവൾ പോയതിനു ശേഷം സമനിലെത്തിയ പോലെ ആയിരുന്നു. അന്നത് കണ്ടു നിൽക്കാനാവാതെ ഒരുപാട് ശപിച്ചിട്ടുണ്ട് ഞാനവളെ. അതിനെല്ലാം കാലു വീണ് മാപ്പ് പറഞ്ഞ എനിക്ക്. ഗായത്രി വിതുമ്പി. എന്നും മറുപടി പറയണമെന്നറിയാതെ സിദ്ധാർത്ഥം തീർത്ഥയും കുഴങ്ങി. ശേഷം ഒരു എൻവലോപ്പെടുത്ത് അവിനാഷിന് നേർക്ക് നീട്ടി. ഇത് മാനസി അവിനാഷിന് വേണ്ടി അവസാനമായിട്ട് എഴുതിയ കത്താണ്. അവിനാഷ് അത് തുറന്ന് വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട ഏട്ടനും, അങ്ങനെ വിളിക്കാനാണ് എന്നും എനിക്കിഷ്ടം. ഒരുപാട് വേദനിപ്പിച്ചെന്നറിയാം. എല്ലാ ഏട്ടൻ്റെ നല്ലതിനു വേണ്ടിയാണ്. ഞാനില്ലാതായ പിന്നെ ഏട്ടൻ ഉണ്ടാവില്ലെന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും ക്രൂരത ഏട്ടനോട് ചെയ്ത്. എന്നോടുള്ള വെറുപ്പും ദേഷ്യവും കൊണ്ടെങ്കിലും ഏട്ടൻ മറ്റൊരു പെൺകുട്ടിയെ സ്വീകരിക്കുമെന്ന് അറിയായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഗായത്രി നല്ല കുട്ടിയാണ്, ഏട്ടനും ചേരും. അടുത്തില്ലെങ്കിലും എന്നും ഏട്ടൻ്റെ കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഈ ജന്മം സ്നേഹിച്ച് കൊതി തീരില്ല ഏട്ടാ. സാരമില്ല, നമുക്ക് ഇത്രയും വിധിച്ചിട്ടുള്ളൂ എന്ന് സമാധാനിക്കാം. ഏട്ടനോട് ചെയ്തതിനെല്ലാം മാപ്പ്. ഗായത്രിയെ വിഷമിപ്പിക്കരുത്.
ഈ ജന്മം ഏട്ടന് വിധിച്ചത് അവളെയാണ്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ഏട്ടൻ്റെതായിരിക്കും. ഏട്ടൻ ഇത് വായിക്കുമ്പോഴേക്കും ഞാൻ ഈ ലോകം വിട്ട് യാത്രയായിട്ടുണ്ടാവും. ഒരിക്കലും എന്നെക്കുറിച്ച് ഓർക്കരുത്. ഗായത്രിക്കൊപ്പം സന്തോഷത്തോടെ കഴിയണം എന്ന് ഏട്ടൻ്റെ മാത്രം മനസ്സിൽ. ആ കത്തിൽ ഓരോ അക്ഷരങ്ങളിലും നിറഞ്ഞിരുന്നത് തന്നോടുള്ള അടങ്ങാത്ത പ്രണയവും കരുതലുമാണെന്നും ഇപ്പോഴവൾ ജീവനോടെയില്ല എന്നതും അവിനാശിനെ തളർത്തി. കാലചക്രം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. മാനസി ഒരു നോവായി അവിനാശിന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും എല്ലാർത്ഥത്തിലും ഗായത്രിയെ പൂർണ്ണമായി ഭാര്യയായിട്ട് അംഗീകരിച്ചു. അവർക്കിടയിലേക്ക് ഒരു കുഞ്ഞു മാലാഖയും കൂടി എത്തി. സിദ്ധാർത്ഥിൻ്റെയും തീർത്ഥയുടെയും പ്രണയവും പൂവണിഞ്ഞു.